നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും നാമെല്ലാവരും ഉടനെ തന്നെ രോഗശാന്തിക്കായിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്ക് പായുന്നുണ്ട്. ജലദോഷത്തിന് ഡോക്ടർ കുറിച്ചു തരുന്ന ചെറിയ പാരസെറ്റാമോൾ പോലും നമ്മുടെ ശരീരത്തിന് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ആൻറ്റിബയോട്ടിക് തന്നെ ചോദിച്ചു വാങ്ങുന്ന ഒരു സമൂഹവും നമ്മുടെ ചുറ്റിലുണ്ട്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ ശരീരം തന്നെ രോഗങ്ങൾക്കെതിരായിട്ട് ഒരു രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ട്. അതിലുപരിയായിട്ട് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ രോഗശാന്തിക്ക് ആവശ്യമായ പല മരുന്നുകളും ഉണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നാം രാസപദാർത്ഥങ്ങളടങ്ങിയ കൃത്രിമമായ മരുന്നുകളെ ആശ്രയിച്ച് രോഗത്തിനേക്കാൾ കൂടുതലായിട്ടുള്ള രോഗികളായിട്ട് മാറുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഏറ്റവും ബഹുമാന്യനായ ജോർജ് ഫിലിപ്പ് അച്ഛനാണ്. പ്രകൃതി ജീവനത്തിലൂടെ രോഗശാന്തിയിലേക്കും അതുപോലെ തന്നെ തൻ്റെ ജീവിത ശൈലിയിലൂടെ തന്നെ രോഗങ്ങളില്ലാത്ത ഒരു ജീവിതത്തിലൂടെയുമാണ് അച്ഛൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും മാതൃക ആക്കാവുന്നതാണ്. പ്രകൃതി ജീവനവും അതോടൊപ്പം തന്നെ പ്രകൃതിയോടിണങ്ങി ചേർന്നുള്ള കൃഷി രീതിയും ആണ് അച്ഛൻ പരിശീലിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെക്കുറിച്ച് അച്ഛനിൽ നിന്നും കൂടുതലായ അറിവുകൾ നമുക്ക് നേടാം. പ്രകൃതി ജീവിതത്തിന് ഉതകുന്ന ഒരു കൃഷിയിടത്തിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ രാസവളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. ഒരു നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ ഇവിടെ തന്നെ വീഴുന്നുണ്ട്. അതിനെ തീറ്റാൻ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ രാസവളമൊന്നും ചേരാത്ത വാഴയും ഔഷധങ്ങളുമൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ദശപുഷ്പങ്ങളെക്കുറിച്ച് അറിയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് വിഷ്ണുക്രാന്തി, രണ്ട് കറുക, മൂന്ന് മുയൽച്ചെവിയൻ, നാല് തിരുതാളി, അഞ്ച് ചെറൂള, ആറ് നിലപ്പന, ഏഴ് കയ്യോന്നി, എട്ട് പൂവാങ്കുറുന്തൽ, ഒൻപത് മുക്കുറ്റി, പത്ത് വള്ളിയൊഴിഞ്ഞ്. ദശപുഷ്പങ്ങളെന്ന് പറഞ്ഞാൽ 10 പുഷ്പങ്ങളാണ്. എന്നാലിതിൻ്റെ പുഷ്പങ്ങൾ മാത്രമേ കഴിക്കാവൂ എന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ ഇലയാണ് പ്രധാനമായിട്ടുള്ളത്. ചിലതൊക്കെ സമൂലമായിട്ടെന്ന് പറഞ്ഞാൽ വേരും മൂലവും ഉൾപ്പെടെ കഴിക്കാവുന്നതാണ്. പുഷ്പങ്ങൾ ഹൈന്ദവർക്ക് വളരെ ആരാധ്യമായിട്ടുള്ള ഔഷധങ്ങളാണ്. പൂജാകർമ്മങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അവരെ സ്ത്രീകളെ തലയിൽ ചൂടാൻ ദശപുഷ്പങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. എന്തവരുടെ വീടുകളിൽ ഔഷധച്ചെടികളാണ്, നമ്മൾ പൂക്കളുണ്ടാകുന്ന ഔഷധച്ചെടികളാണ് കാണാറുള്ളത്. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ബോഗൻവില്ല തുടങ്ങി മണവും ഗുണവുമില്ലാത്ത പുഷ്പങ്ങളെ ചെടികളാണ് നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ട് വഴിയെ പോകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ വീടും അല്ലാത്ത വീടും തിരിച്ചറിയുവാൻ പെട്ടെന്ന് പറ്റും. അവിടെ ചെത്തി തെറ്റി എന്നും പറയുന്ന ചെത്തി ഒക്കെ സാധാരണ കാട്ട ചെത്തി ആണെങ്കിൽ അതിലധികം പൂക്കളൊന്നും കാണുകയില്ല, ചെറിയ പൂക്കളൊക്കെ ആയിരിക്കും. ക്രിസ്ത്യാനികളുടെ വീട്ടിൽ വലിയ പൂക്കളുണ്ടാകുന്ന ചെത്തികളൊക്കെയാണ്. നമ്മുടെ വലിപ്പത്തിനും കാഴ്ചയ്ക്കുമാണ് ക്രിസ്ത്യാനികൾ പ്രാധാന്യം കൊടുക്കുന്നത്. കൃഷ്ണക്രാന്തി എന്ന് പറയുന്നതാണ് ഒന്നാമത്തായിട്ട് ദശപുഷ്പങ്ങളിൽ പെടുത്തി പറയുന്നത്. കൃഷ്ണക്രാന്തിക്ക് കൃഷ്ണക്രാന്തി എന്നൊക്കെ സംസ്കൃതത്തിൽ നീലപുഷ്പം, നീലപുഷ്പി, മലയാളത്തിൽ നീലപുഷ്പം എന്നൊക്കെ പേരുകളുണ്ട്. കൃഷ്ണക്രാന്തി നിലത്ത് പടരുന്ന ഒരു പടരുന്ന ഒരു 30 സെൻറ്റിമീറ്ററൊക്കെയാണ് അതിൻ്റെ നീളം വരുന്നത്. ഒരു ശാഖയുടെ പടരുന്ന ഒരു ചെടിയാണ്. ചിരസ്ഥായിയാണെന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ടങ്ങ് പോകത്തില്ല, അത് വളരെ വർഷങ്ങളായിട്ടിങ്ങനെ കിടന്നുകൊള്ളും. അതുകൊണ്ട് നീലപുഷ്പി എന്നും ഇതിന് പേരുണ്ട്. ഈ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പ്രധാനമായിട്ടുള്ളത് ജ്വരഹര ഔഷധമാണ് എന്ന് പറഞ്ഞാൽ പനികൾ കുറയ്ക്കുന്നതാണ്. അതുപോലെ തലമുടി വർദ്ധിപ്പിക്കാൻ വളരാനായിട്ട് ഉപയോഗിക്കും. ശ്വാസകോശ രോഗങ്ങൾക്ക് നല്ലതാണ്. ഉദരവൈഷമ്യങ്ങൾക്ക്
ഡിസൻട്രി തുടങ്ങിയവയ്ക്കൊക്കെ നല്ലതാണ്. സിഫിലിസ് തുടങ്ങിയ രോഗത്തിന്, അതുപോലെ സന്താനോൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതാണ്, ഇങ്ങനെയുള്ള പല ഔഷധ ഗുണങ്ങളാണ് ഇതിനുള്ളത്. ഇത് പ്രോസസ്സ് വല്ലതും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത് എപ്പോഴും ആയുർവേദ രീതിയാണ്, ആയുർവേദം. എന്നാലിത് വെറുതെ പറിച്ച് കഴിക്കുകയാണ് അതിൻ്റെ മുഴുവൻ ഗുണവും കിട്ടുന്നത്. വേരോടെ വിഷ്ണുക്രാന്തി പറിച്ച് കഴിക്കാവുന്നതാണ്. ചതച്ചരച്ച് വെറുതെ വായിലിട്ട് കഴിക്കാവുന്ന, അല്ലെങ്കിൽ അതിൻ്റെ നീരെടുക്കാനാണെങ്കിൽ നീര് എടുത്ത് കഴിക്കാം. അതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇലയോടുകൂടി അങ്ങ് കഴിച്ചാൽ മതി. ഓക്കെ, റിസൾട്ട് ഇമ്മീഡിയറ്റ് ആണോ? റിസൾട്ട് ഇമ്മീഡിയറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സസ്യാഹാരികൾക്ക് ഇമ്മീഡിയറ്റ് ആണ്. മാംസാഹാരികൾക്ക് അത്രത്തോളം കുറച്ചുകൂടെ ഏറെയൊക്കെ കഴിക്കേണ്ടി വന്നേക്കാം. ഓ ശരി. അച്ചാച്ചൻ പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് ഇന്ന് ബൊഗൈൻവില്ലയും ആന്തൂറിയും ഓർക്കിഡും ഒക്കെ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഈ വിഷ്ണുക്രാന്തി എന്ന പുഷ്പത്തെ അല്ലെങ്കിൽ ആ സസ്യത്തെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാവുന്ന അച്ഛനൊന്നും? വിഷ്ണുക്രാന്തിയുടെ ഇല തീരെ ചെറുതാണ്, തീരെ ചെറുതാണ്. അത് അണ്ഡാകൃതിയിലോ വൃത്താകൃതിയിലോ ആയിരിക്കും. വൃത്താകൃതി, അതിന് ചെറിയ രോമങ്ങളൊക്കെ അതിൻ്റെ തുടക്കത്തിലുണ്ടായിരിക്കും. രോമിലമാണ്, വളരെ നേർത്തിയൊരു സസ്യമാണ്. ഇങ്ങനെ നിലത്തെ പടരുകയാണ്, അതുകൊണ്ട് മറ്റ് സസ്യങ്ങളൊക്കെ കയറി വരുമ്പോൾ ഇല്ലാതാകുന്നതുകൊണ്ട് അധികം പേരുടെ കയ്യിലൊന്നും ഇപ്പോൾ ഈ വിഷ്ണുക്രാന്തി വളർത്തുന്നവരുടേലേ ഉള്ളൂ. വിഷ്ണുക്രാന്തി നമുക്ക് വളർത്താം, ഒരു വർഷം കൊണ്ട് പോകത്തില്ല, ചിരസ്ഥായിയാണ്. ഇംഗ്ലീഷിൽ ഇതിനെ സ്ലെൻഡർ ഡ്വാർഫ് മോർണിംഗ് ഗ്ലോറി എന്നാണ്. സ്ലെൻഡർ ഡ്വാർഫ് മോർണിംഗ് ഗ്ലോറി എന്ന് പറയും. പുതിയ തലമുറയ്ക്ക് പുതിയ ഒരു അറിവ് കൂടി, പ്രത്യേകിച്ച് ദശപുഷ്പങ്ങളിലൊന്നായ വിഷ്ണുക്രാന്തി അല്ലെങ്കിൽ കൃഷ്ണക്രാന്തി എന്നറിയപ്പെടുന്ന ഈ പുഷ്പത്തെക്കുറിച്ച് പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹാദരവുകൾ അറിയിക്കുന്നു. വീണ്ടും ദശപുഷ്പങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുമായിട്ട് അച്ഛൻ നമ്മോടൊപ്പം തന്നെ ഉണ്ടാകും. താങ്ക് യു.